രാജ്യം ത്രിവിഷ്ണു ത്രികത്തിലേ പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് അറിയണമേ ഞങ്ങളുടെ കാവടം വിഷമിച്ചത് പോലെ ഘടകം പാലങ്ങൾ വിഷമിക്കണം പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് വിനോദൻ മറ്റൊന്നും നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേന് നാല് രാജ്യം മഹത്വം നിയന്ത്രണമുള്ളതാകും

ഞങ്ങൾ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കർത്താവെ അങ്ങയെ കുറിച്ചും അങ്ങയുടെ സഭയെ കുറിച്ചും നിർവഹിച്ചതായിട്ടുള്ള ത്യാഗങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ പഠിക്കുവാനും ഞങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനൊക്കെയും ഈ പഠനത്തിലൂടെ സഹായിക്കണമേ അടുത്തെ സാന്നിധ്യം കൂടി ഇരിക്കണമേ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിനക്കും പിതാവിനും സ്തുതിയും സ്ത്രോത്രം കരിയേറ്റുവാനായിട്ട് തന്നെ ആന്മി െ കാണാൻ ലെസൺ ത്രീ ആ നമ്മള് ഇന്ന് തുടങ്ങുന്നത് കഴിഞ്ഞ ആഴ്ചയില് യൂണിറ്റ് വൺ ലെസൺ വൺ ആൻഡ് ടു നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്തു ലെസൺ ത്രീയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഞാനാദ്യം പറഞ്ഞത് ഏഹ് ഒന്നുകൂടെ ബലപ്പെടുന്നതാണ് ഈ ഇടയ്ക്ക് കേൾക്കുന്ന സംശയങ്ങളും അല്ല സംസാരങ്ങളും ശബ്ദവും ഒക്കെ ഇത് വെറുതെ ഓൺ ചെയ്തിട്ട് മാറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഏഹ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക ഒറ്റ മിനിറ്റ് മർത്തോമാഷ് ലിഹായും ഇന്ത്യൻ സഭയും എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠം അതിലെ പ്രാരംഭമായിട്ട് ഉത്തരേന്ത്യൻ പാരമ്പര്യവും ദക്ഷിണേന്ത്യൻ പാരമ്പര്യവും രണ്ട് പാരമ്പര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത് മർത്തോമാഷ് ലിഹായാണ് കേരളത്തിൽ സഭ സ്ഥാപിച്ചത് കുറിച്ചുള്ള രണ്ട് പാരമ്പര്യങ്ങളാണ് നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ ട്രഡീഷൻ പൊതുവേയുള്ള വിശ്വാസമാണ് മർത്തോമാലിഹയാണ് കേരളത്തിൽ സഭ സ്ഥാപിച്ചത് എന്നുള്ളത് അതിൻ്റെ അതിനെ ബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള അനേകം തെളിവുകളും സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിനുള്ള സാധ്യതകളും അതിനുള്ള സാഹചര്യങ്ങളും വളരെ അനുകൂലമായിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിന് സംശയോ സംശയോ സംശയാസ്പദമായ ചില കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ കൂടുതലും അതിനെ അനുകൂലിക്കുന്ന പാരമ്പര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിന് സമകാലീനായിട്ടുള്ള അല്ലെങ്കിൽ മാർത്തോ മാസ്റ്റിക സഭ സ്ഥാപിച്ച സമയത്തുണ്ടായിരുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ പൂർവന്മാരുടെ എന്തെങ്കിലും രേഖകള് നമുക്കധികം ലഭിച്ചിട്ടില്ല എന്നാലും ചില പുരാതന കൃതികൾ ഇന്നും ലഭ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചിന്തിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ കൊടുങ്ങല്ലൂരിൽ വെച്ച് സുറിയാനി സഭ സുര് ഭാഷയിൽ എഴുതിയതും ബത്തിക്കാൻ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു ലഘു പ്രമാണം അതിനെ സാക്ഷിക്കുന്നു എന്ന് പറയുന്നു പതിനാറാം നൂറ്റാണ്ടു മുതൽ ഇവിടെ വന്ന പാശ്ചാത്യൻ മിഷണറി വൈദികർ ഈ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയ വിശ്വാസം കത്തുകളായി ര രേഖപ്പെടുത്തിയിട്ടുള്ളതായും കാണാം ഓരോരോ തെളിവുകളാണ് ഇപ്പം ആയിരത്തി മുന്നൂറ്റി ഒന്നിൽ എഴുതിയ സുറിയാനി ഭാഷയിൽ എഴുതിയ വത്തിക്കാൻ ലൈബ്രറിയിലുള്ള ഒരു രേഖ അതുപോലെ തന്നെ പതിനാറാം മുതൽ നമുക്കറിയാം ഈ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നത് പതിനാറാം നൂറ്റാണ്ടിലാണല്ലോ അന്നു മുതൽ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന പാശ്ചാത്യ അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക മിഷണറി വൈദികർ കേരളത്തിൽ വന്ന് താമസിക്കുകയും അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തുകയും അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മർദോമാസ് ലിഹായെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കേട്ട് കേൾവി ഉള്ളത് അവർ കത്തുകളായിട്ട് എഴുതി റോമിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്വന്തം നാട്ടിലേക്ക് അയച്ചത് പ്രമാണങ്ങളായിട്ട് കാണുന്നുണ്ട് രണ്ട് പാരമ്പര്യങ്ങളാണ് നിലവിലുള്ളത് നമുക്കറിയാം അപ്പൊ സ്വന്തം വടക്കേ ഇന്ത്യയിൽ പ്രതീക്ഷിത പ്രവർത്തനം നടത്തിയിരുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത്തത് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ സുവിശേഷഘോഷണം നടത്തിയിരുന്നാലും ഇല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ അതായത് തെക്കേ ഇന്ത്യയിൽ സുവിശേഷഘോഷണം നടത്തിയിരുന്നു എന്നതാണ് രണ്ട് കാര്യങ്ങൾ അപ്പ കേട്ടത് ഒന്ന് ദയവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈൻ ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കണേ ആരായി സംസാരിക്കുന്നത് ദയവായിട്ടൊന്ന് മ്യൂട്ടാക്കുക പ്ലീസ് കേൾക്കുന്നുണ്ടോ ഓക്കെ രണ്ട് പാരമ്പര്യങ്ങൾ ഒന്ന് അർത്തോമ സുലിഹ ഉത്തരേ ഉത്തരേന്ത്യ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ സുശേഷഘോഷണം നടത്തിയിരുന്നു എന്നുള്ളത് രണ്ടാമത്തത് നോർത്ത് ഇന്ത്യയിൽ ചെയ്താലും ചെയ്തില്ലെങ്കിലും കേരളത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം സുശേഷ പ്രചരണം നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോർത്ത് ഇന്ത്യ നമ്മൾ നിഷേധിക്കുന്നില്ല എന്നാൽ സൗത്ത് ഇന്ത്യയിൽ തീർച്ചയായിട്ടും അദ്ദേഹം വിശ്വാസ അല്ലെങ്കിൽ സുശേഷ ഘോഷണം നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഉത്തരേന്ത്യൻ പാരമ്പര്യം എന്താണെന്ന് ശ്രദ്ധിക്കാം നോർത്ത് ഇന്ത്യൻ ട്രഡീഷൻ ഇപ്പൊ സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ജോർജ് മിൽനറേ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം പത്തൊൻപതാം നൂറ്റാണ്ടിൽ നയൻറ്റീൻ സെഞ്ചുറിയിൽ അന്ത്യത്തിൽ എഴുതിയ ദ സിറിയൻ ചർച്ച് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിന് പുസ്തകമാണ് അതിന്റെ അടിസ്ഥാനം അദ്ദേഹം പറയുന്നതാണ് യൂദാസ് തോമസിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ജൂഡസ് തോമസ് എന്ന പുരാതന പുസ്തകം തെളിവായി വെച്ചുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പൊ സ്തോലൻ തെക്കേ ഇന്ത്യയിൽ വന്നു ചേരുക സാധ്യമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാദമാണ് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള ജോർജ് എന്ന് പറയുന്ന ആള് നയൻറ്റീൻ സെഞ്ചുറിയിൽ എഴുതിയതാണത് ആ പുസ്തകത്തിന്റെ പേരാണ് ദ സിറിയൻ ചർച്ച് ഓഫ് ഇന്ത്യ അതിൽ പറയുകയാണ് അതിൽ അദ്ദേഹം അടിസ്ഥാനമാക്കുന്നത് യുദാസ് തോമസിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള ഒരു പുസ്തകമാണ് ഒരു പുതാ പുരാതന പുസ്തകമാണ് അതിന് തെളിവായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മാർ തോമാസ്ലി ഹായ്ക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ വരുവാൻ സാധ്യത കുറവാണ് എന്ന് ഈ പുസ്തകം ഏഴ് നൂറ്റി എൺപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയിൽ ഉറഹക്കാരനായ ഒരാൾ രചിച്ചതായിട്ടാണ് കരുതുന്നത് ഉറഹ അല്ലെങ്കിൽ എഡേസ എഴുതിയത് എ ഡി നൂറ്റി എൺപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയിൽ ജ്ഞാനവാദിയായ ബർദൈസാൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഗ്രന്ഥമാണിതെന്ന് പണ്ഡിത അഭിപ്രായമുണ്ട് ബർദൈസാൻ എന്ന് പറയുന്ന ജ്ഞാനവാദിയായ അല്ലെങ്കിൽ നോസ്റ്റിക് മതക്കാരനായിട്ടുള്ള ഒരാൾ എഴുതിയ പുസ്തകമാണെന്ന് അഭിപ്രായമുണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി എഴുതായിട്ടാണ് കണക്കാക്കുന്നത് ഇതൊക്കെ ഈ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അതിന്റെ ഉള്ളടക്കം മനസ്സിലാവുകയുള്ളൂ എന്നുള്ള കൂടി ഞാൻ ഇതിന്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം വരെയും ഈ ഗ്രന്ഥം വെറും ഐതിഹ്യാധിഷ്ഠിതവും നിർമ്മിതകഥയുമാണെന്ന് കരുതി പണ്ഡിത ലോകം ഇതിനെ അവഗണിച്ചിരുന്നു അപ്പൊ ഈ പുസ്തകം വളരെ പുരാതനമായ പുസ്തകമാണ് എ ഡി നൂറ്റി എൺപതിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയിൽ പ്രജ എഴുതിയതാണ് പക്ഷെ അത് ഈ ജ്ഞാനവാ ജ്ഞാനവാദിയായ അല്ലെങ്കിൽ ജ്ഞാനമതക്കാരനായിട്ടുള്ള ബർദസ്ഥാന്റെ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള പുസ്തകമാണ് എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാര് അതിനെ തള്ളിക്കളഞ്ഞിരുന്ന ഒരു പുസ്തകമാണ് എന്നാൽ അതിനുശേഷം അതിൽ ചരിത്രപരമായ ചില സൂചനകൾ ഉള്ളതായി പൊതുവെ അംഗീകരിച്ചു തുടങ്ങി ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഗോണ്ടഫോറസ് എന്ന രാജാവിന്റെ രാജ്യത്ത് അപ്പൊ സുവിശേഷം പ്രചരിപ്പിച്ചു വന്നതാണ് ഇപ്പോൾ അപ്പോൾ ആ പുസ്തകത്തില് ജൂതാസ് തോമസിന്റെ പ്രവർത്തനങ്ങൾ എന്ന ആ പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആ പുസ്തകത്തിൽ പറയുന്ന ഗോണ്ട ഫോറസ്റ്റ് രാജാവിന്റെ ഭരണകാലം അവിടെ ആ സമയത്ത് അർത്തുമ്മസലിഹ ആ രാജ്യം സന്ദർശിച്ചതായിട്ടുള്ള സൂചനകളാണ് അതിലുള്ളത് ഈ ഗോണ്ട ഫോറസ്റ്റ് രാജാവ് ചരിത്ര പുരുഷനാണെങ്കിൽ തന്നെ അനേകം ശതം മൈലുകൾ അകലെയുള്ള ഉറഹായിൽ ജീവിച്ച ഗ്രന്ഥകാരൻ ഇക്കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ഒരു ചോദ്യമുണ്ട് അപ്പൊ ഗോണ്ട ഫോറസ്റ്റ് രാജാവിനെ കുറിച്ച് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് ആ ഗോണ്ട ഫോറസ്റ്റ് രാജാവ് ചരിത്ര പുരുഷനാണെങ്കിൽ തന്നെ അനേക മൈലുകൾക്ക് അകലെയുള്ള എഡേസക്കാരൻ അല്ലെങ്കിൽ ഉറഹാക്കാരനായിട്ടുള്ള ഈ മനുഷ്യൻ അദ്ദേഹത്തെ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം കാരണം എ ഡി നൂറ്റി എൺപതും ഇരുന്നൂറ്റി മുപ്പതും എന്നൊക്കെ പറയുമ്പോൾ ഈ വാർത്താ വിനിമയ അല്ലെങ്കിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ കുറവുണ്ടായിരുന്ന ഒരു കാലമാണ് ചരിത്ര പണ്ഡിതന്മാർ പണ്ഡിതന്മാർ അതിന് ഉത്തരം നൽകുന്നുണ്ട് ഒന്ന് ഗോണ്ട ഫോറസ് എന്ന രാജാവ് ചരിത്ര പുരുഷനായിരുന്നു എന്നും ഒന്നാം നൂറ്റാണ്ടിൽ ഒന്നാം നൂറ്റാണ്ടിന്റെ മൂന്നാം ദശകത്തിലും അതിനുശേഷവും അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാൻ പഞ്ചാബ് എന്നീ നാടുകൾ ഭരിച്ചിരുന്ന ഒരു പാർത്ഥ രാജാവായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ നാണയങ്ങൾ പത്തൊൻപതാം നൂറ്റാണ്ടിൽ വെളിച്ചത്ത് വരികയുണ്ടായി ഈ കാര്യത്തിൽ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ ഗോണ്ട ഫോറസ്റ്റ് ചരിത്ര ചരിത്രപരമായി ഗോണ്ടഫോറസ്റ്റിന് തെളിവുകൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഗോണ്ട ഫോറസ്റ്റ് എന്നുള്ള രാജാവ് ജീവിച്ചിരുന്നതായിട്ട് അംഗീകരിക്കാൻ തുടങ്ങിയത് അത് അംഗീകരിക്കാമെങ്കിൽ മാർത്തോമാസ് ലിഹ അദ്ദേഹത്തിന്റെ രാജ്യം സന്ദർശിച്ചു എന്നുള്ളതും കൂടി അംഗീകരിക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ് മാർത്തോമാസ് ലിഹായും ഉറഹ പട്ടണവും ആയുള്ള ബന്ധമാണ് മറ്റൊരു തെളിവ് ആ തെളിവെന്താണ് മർത്തോമാ ലിഹ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉറഹ വഴിയാണ് അല്ലെങ്കിൽ എഡേസ വഴിയാണ് വന്നത് എന്നുള്ളതുകൊണ്ട് ഒരു തെളിവ് അദ്ദേഹം ഉറഹയിലേക്ക് കത്തുകൾ അയച്ചിരുന്നും അദ്ദേഹത്തിന്റെ കത്തുകൾ അവിടെ വളരെ ആദരപൂർവ്വം വായിച്ചിരുന്നതായിട്ടും അത് സൂക്ഷിച്ചു വെച്ചിരുന്നതായിട്ടും മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ മർത്തമാശ്ലിഹായുടെ തിരുശേഷിപ്പ് ഇവിടെ നിന്ന് രണ്ടാം ശതാബ്ദത്തിന്റെ രണ്ടാം പകുതിയിൽ അതായത് നൂറ്റി അറുപത് എ ഡി നൂറ്റി അറുപതിനോട് അടുത്താണ് മാർത്തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് ഉറഹായിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും മാർത്തോമാസ് ലിഹ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ന്യായമായിട്ടും ചിന്തിക്കുവാനായിട്ട് സാധിക്കും പതിമൂന്നാം നൂറ്റാണ്ടിൽ അന്ത്യോക്യൻ സുറിയാനി സഭാ പിതാവായ ഗ്രിഗോറിയോസ് ബാറബ്രായ തന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ സ്ലീഹായുടെ നോർത്ത് ഇന്ത്യൻ പാരമ്പര്യവും ശരിവയ്ക്കുന്നുണ്ട് ബാരബ്രായ മറ്റൊരു ഗ്രന്ഥകാരനാണ് സമകാലിയനായ ബസ്രായിലെ നെസ്റ്റോറിയൻ ബിഷപ്പ് ഷലോമൻ അദ്ദേഹം എഴുതിയ തേനീച്ചകളുടെ ഗ്രന്ഥം എന്ന പുസ്തകത്തിലും മർത്തോമാലീഹായകാരനും യൂതാഗോത്രത്തിൽപ്പെട്ടവനും പാർത്ഥിയൻ പാർത്ഥിയ മേദ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിച്ചിരുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഇതെല്ലാം അദ്ദേഹം വന്നു എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള തെളിവുകളാണ് നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം വന്നു എന്ന് ചിന്തിക്കുവാൻ ന്യായമായിട്ടും ചിന്തിക്കുവാനുള്ള തെളിവുകളാണ് നമ്മൾ ഇത്രയും കണ്ടത് വളരെ ായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം പോണ്ടി ഫോറസ് രാജാവിന്റെ ചരിത്ര തെളിവുകൾ അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ളതാണ് ഒരു തെളിവ് കാരണം അദ്ദേഹത്തിന്റെ നാണയങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കണ്ടെത്തി കണ്ടെടുക്കുകയും അദ്ദേഹത്തിന്റെ ചരിത്ര തെളിവുകൾ വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മാർത്തോമ സ്ലിഹായും ഉറഹ പട്ടണവുമായിട്ടുള്ള ബന്ധം എന്താ ബന്ധം മർത്തമാസ് ലിഹ കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഉറഹ പട്ടണത്തിലൂടെയാണ് വന്നതെന്ന് മനസ്സിലാക്കുന്നു കാരണം ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഉറഹ പട്ടണത്തിലേക്ക് ഇവിടുന്ന് കത്തുകൾ അയച്ചിരുന്നതായിട്ടും ആ കത്തുകൾ അവിടെ വായിച്ചിരുന്നതായിട്ടുമുള്ള തെളിവുകൾ ഉണ്ട് കൂടാതെ പത്ത് പതിമൂന്നാം നൂറ്റാണ്ടിൽ അത് മാത്രമല്ല മർദ്ധമാശ്ലിഹായുടെ തിരിച്ചേഷിപ്പ് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് പുറഹായിലേക്ക് കൊണ്ടുപോയതായിട്ടുള്ള തെളിവുകളുണ്ട് വീണ്ടും നമ്മൾ കാണുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഗ്രീഗോറിയോസ് ബാരബരായ തന്റെ ചരിത്ര പുസ്തകത്തിൽ അർതലിഖായുടെ നോർത്ത് ഇന്ത്യൻ അദ്ദേഹത്തിന്റെ ഏർ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് മറ്റൊരാളാണ് നെസ്റ്റോറിയൻ ബിഷപ്പായ ശലോമൻ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പാർട്ടിയ മേധ്യ ഇന്ത്യ എന്നിവിടങ്ങളിൽ സുവിശേഷം അറിയിച്ചിരുന്നതായിട്ട് മത്തോമാ ലിഹായെ കുറിച്ച് പറയുന്നുണ്ട് അത്രയാണ് നോർത്ത് ഇന്ത്യൻ പാരമ്പര്യം സൗത്ത് ഇന്ത്യൻ പാരമ്പര്യം നമുക്ക് ശ്രദ്ധിക്കാം ഉത്തരേന്ത്യയിൽ സുവിശേഷം ഘോഷണം നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സ്ഥാപിതമായിരിക്കാവുന്ന സഭ ചരിത്രത്തിൽ വളരെ നൂറ്റാണ്ടുകൾ നിലനിന്നതായി കാണുന്നില്ല അപ്പൊ അവിടെ അങ്ങനെയുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാൽ എ ഡി അമ്പത്തിരണ്ടിൽ ശ്രീഹ കൊടുങ്ങല്ലൂരിൽ എത്തി കേരളത്തിൽ സുവിശേഷീകരണം നടത്തി എന്നുള്ളത് പ്രബലമായ ഒരു വിശ്വാസമാണ് മുഷറീസ് എന്ന തുറമുഖം വിദേശ ബന്ധം നിലനിർത്തിയ പ്രമുഖ തുറമുഖമായിരുന്നു എന്ന് കാണാം രേഖകളുടെ അഭാവം ഉണ്ടെങ്കിൽ തന്നെയും ആ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു സമുദായം പൂർവ്വകാലം മുതൽ കേരളത്തിൽ സ്ഥിതി ചെയ്തിരുന്നു സുവിശേഷം സ്വീകരിച്ചവരെ ഉൾപ്പെടുത്തി ഏഴ് സ്ഥലങ്ങളിൽ ക്രൈസ്തവ സമൂഹങ്ങൾ ഉണ്ടാവുകയും അവരെ നയിക്കുവാൻ പുരോഹിതന്മാരെയും മർത്തോമാ സുലിഹ നിയമിച്ചതായിട്ടുള്ള പ്രബലമായ പാരമ്പര്യമുണ്ട് അതിനുശേഷം മർത്തോമാ സുലിഹ മലാക്ക ചൈന എന്നീ സ്ഥലങ്ങളിലേക്ക് പോവുകയും അവിടെ സുവിശേഷം അറിയിക്കുകയും മടങ്ങി ഇന്ത്യയിൽ വന്ന് മൈലാപൂരിൽ വെച്ച് അദ്ദേഹം സാക്ഷിമരണം മരണം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ള പാരമ്പര്യം മനസ്സിലാക്കുന്നുണ്ട് എ ഡി നൂറ്റി അറുപതിനു ശേഷം തിരുശേഷിപ്പ് ഉറഹായിലേക്ക് മാറ്റിയെന്നും ഉള്ള പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഭർത്തമാശ്രികയുടെ തിരുശേഷിപ്പ് എന്നുള്ളത് വളരെ ശക്തമായ പാരമ്പര്യമാണ് എന്നാൽ അത് കൊണ്ടുപോയത് നോർത്ത് ഇന്ത്യയിൽ നിന്നല്ല അത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ് ഭർത്തമാശ്രിക തെക്കേ ഇന്ത്യയിലായിരുന്നു സുവിശേഷം അറിയിച്ചത് എന്നുള്ളതിന്റെ തെളിവ് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലും സുവിശേഷം അറിയിച്ചിരുന്നു എന്നുള്ളത് തന്നെ നോർത്ത് ഇന്ത്യൻ പാരമ്പര്യവും സൗത്ത് ഇന്ത്യൻ പാരമ്പര്യമോ ഒരുമിച്ച് പോകാവുന്നതാണെന്ന അഭിപ്രായമുള്ള ചരിത്രകാരന്മാരുണ്ട് അതാണ് ജയൻ പാർക്ക് ഹാറിന്റെ ഉപന്യാസങ്ങൾ മറ്റൊന്ന് ഇപ്പോഴും നിലനിൽക്കുന്ന ചില ആരാധനാലയങ്ങളാണ് ഇ എം ഫിലിപ്പോസും അത് വളരെയേറെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇ എം ഫിലിപ്പോൾ അന്ത്യോക്യൻ പാരമ്പര്യത്തിന്റെ ഒരു വലിയ സപ്പോർട്ടറാണ് അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ ഈ ആരാധനാലയങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ നിർത്തുന്നുണ്ട് പാലയൂർ അതിലൊന്നാണ് അത് മുൻപ് ഹൈന്ദവ ദേവാലയമായിരുന്നു എന്നും കാണാവുന്നതാണ് അതിന്റെ ഇപ്പോഴത്തെ ആർക്കിടെക്ചർ നമ്മൾ കാണുകയാണെങ്കിൽ ആ രീതിയിൽ അതിനെ കാണുവാനായിട്ട് സാധിക്കും ഒന്നാം നൂറ്റാണ്ടിൽ കടൽ മാർഗം കേരളത്തിൽ വന്ന് എത്തുക എന്നുള്ളത് എന്നുള്ളതിനുള്ള തെളിവുകളും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ശലോമോൻ ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നതായി പറയപ്പെടുന്ന സാധനങ്ങളുടെ എബ്രായ നാമങ്ങൾ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന തമിഴ്നാമങ്ങളുമായിട്ട് സാമ്യമുള്ളതായിട്ടുണ്ട് അപ്പൊ അതും മറ്റൊരു തെളിവാണ് സൗത്ത് ഇന്ത്യയുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഗ്രീക്കുകാരും റോമക്കാരും തെക്കേ ഇന്ത്യയുമായുള്ള കച്ചവട ബന്ധം നടത്തിയിരുന്നതിന്റെ തെളിവായി റോമൻ നാണയങ്ങളും ഭാഷാപരമായ ചില പ്രത്യേകതകളും തോമാസ് ലിഹായുടെ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് വന്നു എന്നുള്ളതിൻ്റെ സാധൂകരിക്കുവാൻ പര്യാപ്തമാണ് അപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ തെളിവുകൾ കണ്ടു സൗത്ത് ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ തെളിവുകളും കണ്ടു മറ്റു ഒന്ന് രണ്ട് തെളിവുകളുണ്ട് ഒന്ന് എ ഡി ഇരുന്നൂറ്റി അമ്പതിനടുത്ത് പേർഷ്യൻ സഭയിൽ പ്രസിദ്ധീകൃതമായ അപ്പോസോലന്മാരുടെ ഉപദേശം ദ ഡോക്ടറിങ് ഓഫ് ദി അപ്പോസൽസ് അതിൽ ഇപ്രകാരം പറയുന്നു ഇന്ത്യയും അതിൽ ഉൾപ്പെട്ടതും അതിനു ചുറ്റിനും കിടക്കുന്നതുമായ രാജ്യങ്ങളും പൗരോഹിത്യപരമായ അപ്പോസ്തോലിയ കൈവ യൂദാസ് തോമസിൽ നിന്നും പ്രാപിച്ചു അവിടെ അദ്ദേഹം സ്ഥാപിച്ച സഭയെ സ്വയമേവ നയിക്കുകയും ചെയ്തു എന്നാണ് ആ പുസ്തകത്തിൽ ദ ഡോക്ടറിങ് ഓഫ് ദി അപ്പോസൽസ് എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ അത് വളരെ ശക്തമായ ഒരു തെളിവാണ് രണ്ടാമത്തേത് മോർ അപ്രേമിന്റെ ചില പദ്യങ്ങളാണ് ആ പദ്യങ്ങളിൽ അദ്ദേഹം എഴുതുന്നുണ്ട് അത് നാലാം നൂറ്റാണ്ടിലേതാണ് തോമസേ നിന്റെ വീരകൃത്യങ്ങൾ ഇന്ത്യയിലും നിന്റെ വിജയം ഞങ്ങളുടെ ഈ നാട്ടിലും നിന്റെ പെരുന്നാൾ എല്ലായിടത്തും ഉദ്ഘോഷിക്കുന്നു സൂര്യൻ സൂര്യന്റെ ചൂടേറ്റ് വരണ്ട ഇന്ത്യയെ സുന്ദരമാക്കി തീർത്തു എന്ന് അദ്ദേഹത്തിന്റെ മറപ്പേമിൻ്റെ പാട്ടുകളിൽ തോമസ് ലേഹയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് ഇവ രണ്ടും പുരാതന കാലം മുതൽ പരിഗണിച്ചിരുന്നതിനാൽ സമകാലീന തെളിവുകളുടെ അസാന്നിധ്യം പറഞ്ഞ് ഈ പാരമ്പര്യത്തെ തള്ളിക്കളയുവാൻ അഴിയില്ല എന്ന് പി സി ശാമച്ചൻ വ്യക്തമാക്കുകയാണ് അപ്പം നോർത്ത് ഇന്ത്യൻ പാരമ്പര്യം നമ്മൾ കണ്ടു സൗത്ത് ഇന്ത്യൻ പാരമ്പര്യം നമ്മൾ കണ്ടു ഏതായാലും തൊമാശ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന തെളിവുകളാണ് നമ്മൾ മൂന്നാം പാഠത്തിൽ മനസ്സിലാക്കുന്നത് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൊമാശ്ലീഹ കേരളത്തിൽ സഭ സ്ഥാപിച്ചു എന്ന വസ്തുതയെ ചോദ്യം ചെയ്യുന്നവരുടെ ന്യായങ്ങൾ എന്തെല്ലാമാണ് അവയ്ക്ക് എത്രത്തോളം ഗൗരവം നൽകണം യൂദാസ് യൂദാസ് തോമസിന്റെ പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും ഗൗരവതരമായി സ്വീകരിക്കാവുന്ന സംഗതികൾ എന്താണ് അങ്ങനെ മൂന്നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നമ്മൾക്ക് നിങ്ങൾ പാഠം വായിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും മൂന്നാമത്തെ പാഠം അവിടെ അവസാനിക്കുകയാണ് പാഠം നാലിലേക്ക് കടക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ മൂന്നാം പാഠത്തിന്റെ ലെസൺ പാടത്തിന്റെ എന്തെങ്കിലും ഉണ്ടോ ആരും ഒന്നും വീണ്ടും നൽകി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് അജിയാണ് ഹ്യൂസ്റ്റണിൽ നിന്ന് തോമസ് യൂദാസ് അദ്ദേഹം ഗോത്രക്കാരനായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തെ കുറിച്ച് അത് നേരത്തെ കഴിഞ്ഞ പാടത്തിൽ കണ്ടതാണല്ലോകാരനായിരുന്നു എരിശലേംകാരനായിരുന്നു യൂതാ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് അദ്ദേഹത്തെ പറയുന്നുണ്ട് അല്ലാതെ അദ്ദേഹം യുദാസു യൂദാസുമായിട്ട് ബന്ധമൊന്നുമില്ല ഇസ്രായേൽ ഗോത്രങ്ങളിൽ തെക്കൂതാ ഗോത്രക്കാരനായിരുന്നു അദ്ദേഹം പ്രശ്നമുണ്ടോ പാഠം നാല് ഇന്ത്യ എന്ന പേരിന്റെ വ്യാപ്തിയും അതുമൂലമുള്ള ആശയക്കുഴപ്പങ്ങളും എന്നാണ് അതിന്റെ പ്രാരംഭം മധ്യശതകത്തിൽ വരെയും ഇന്ത്യ എന്ന പേര് കൊണ്ട് ഇന്ന് നാം മനസ്സിലാക്കുന്ന ഭൂവിഭാഗത്തെ ഉദ്ദേശിച്ചിരുന്നില്ല ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന ആ ചെറിയ ഒരു ഭൂഖണ്ഡം ആദ്യമകാലത്ത് അതായിരുന്നില്ല ഇന്ത്യ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് വിശാലമായ ഒരു അർത്ഥം അതിനുണ്ട് ആ പേരിന്റെ വ്യാപ്തി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ സാഹചര്യത്തിൽ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള സമ്പർക്കത്തെക്കാൾ ഉപരി അവ രണ്ടും ദേശങ്ങൾ പോലെ ആയിരുന്നു എന്ന് കാണുന്നു ഇന്ന് തെക്കേ ഇന്ത്യൻ വടക്കേ ഇന്ത്യൻ തമ്മിൽ ബന്ധപ്പെടുവാൻ വളരെ ഈസി ആയിട്ട് പറ്റും പക്ഷെ അന്നത്തെ സാഹചര്യത്തിലുള്ള ഉള്ള ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് കാരണം ഇന്ത്യ എന്ന വിശാലമായ ഭൂപ്രദേശത്തെ കുറിച്ചുള്ള ഒരു തെളിവാണ് വളരെ വിസ്തൃതമായ ഒരു ഭൂവിഭാഗത്തെ അതായത് ചെങ്കടലിന്റെ തെക്കുഭാഗത്ത് എത്യോപ്യയും അറേബ്യയുടെ ദക്ഷിണഭാഗവും ചേർന്നുള്ള വിസ്തൃതമായ പ്രദേശത്തെയാണ് വലിയ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ മാഗ്ന എന്ന് വിളിച്ചിരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം ചെങ്കടലിന്റെ തെക്കേ തീരം എത്യോപ്യയും ദക്ഷിണാഫ്രിക്കയും ഒക്കെ ചേരുന്ന ഒരു സ്ഥലമാണ് അതുംകൊണ്ട് ഉൾപ്പെടുന്നതാണ് ഇന്ത്യ എന്ന സ്ഥലം ആ രാജ്യം അല്ലെങ്കിൽ ആ പ്രദേശമെന്ന് ഉള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം നാലാം നൂറ്റാണ്ടിലെ യൗസേബിയോസ് ഓഫ് സിസേറിയ കൈസറിയായിലെ യൗസേബിയോസിന്റെ സഭാചരിത്ര ഗ്രന്ഥത്തിൽ ഗ്രീക്ക് സിറിയ ഭാഷകളിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അദ്യം വരെയും രചിക്കപ്പെട്ട സഭാചരിത്ര കൃതികൾ ലഭ്യമാണ് എന്നാൽ കേരളത്തെ കുറിച്ചോ അവിടെ സ്ഥിതി ചെയ്തിരുന്ന സഭയെ കുറിച്ചോ പരാമർശിക്കുന്നില്ല അതിനാൽ തന്നെ ഈ ഗ്രന്ഥങ്ങളിൽ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യ അല്ല ഇപ്പം പുസ്തകങ്ങളുണ്ട് ഇന്ത്യ എന്നുള്ള പരാമർശമുണ്ട് പക്ഷെ അത് ഏത് ഇന്ത്യയാണെന്നുള്ളതാണ് ഇതിനാ ഈ ചരിത്ര പുസ്തകങ്ങളിലെ സംശയം കാരണം കേരളത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിൽ മലങ്കര സഭയെ കുറിച്ചൊന്നും പറയുന്നില്ല മർത്തോമ സ്ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ഏത് ഇന്ത്യയാണെന്നുള്ളത് വ്യക്തമാകുന്നില്ല അടുത്ത ചില ഉദാഹരണങ്ങളാണ് എ ഡി നൂറ്റി എൺപത്തി ഒമ്പതിലും നൂറ്റി നൂറ്റി തൊണ്ണൂറിലും അലക്സാന്തരൻ സഭയുടെ അധ്യക്ഷനായിരുന്ന ദിമത്രിയോസ് പാന്തേനോസിനെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നുള്ള എവസേബിയോസിന്റെ പരാമർശം എവസെബിയോസ് എന്ന് പറയുന്നത് നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ചരിത്രകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരാമർശമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ദിമത്രിയോസ് എന്ന് പറയുന്ന സഭാപിതാവ് അലക്സാന്ദ്രൻ സഭയുടെ അധ്യക്ഷനായിരുന്ന ദിമെത്രിയോസ് ഫാന്തേനോസ് എന്ന് പറയുന്ന ആളിനെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നുള്ളത് അലക്സാന്ദ്രൻ സഭയുമായി കേരളത്തിലെ സഭയ്ക്ക് ഒരു കാലത്തും ബന്ധമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് കേരളത്തിലോട്ടാണോ എന്ന് പറയുവാൻ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യയിലേ കാണു ആണ് വിട്ടതെന്നുള്ളത് നമുക്ക് സംശയ സംശയാസ്പദമാണ് ഇതേ കാര്യം ജറോമും റുഫൈനോസും എടുത്തു കാണിക്കുന്നു എന്നാൽ അതും ഇന്ന് കാണുന്ന ഇന്ത്യയെ ഉദ്ദേശിച്ച് എന്ന് പറയാനാവില്ല നിത്യാ സുനോദോസിൽ പങ്കെടുത്ത ഒരു യോഹന്നാനെ കുറിച്ച് ഇ എം ഫിലിപ്പോസും മറ്റു ചില ചരിത്രകാരന്മാരും പറയുന്നുണ്ട് ഇതും അറേബ്യയുടെ ഭാഗത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുകയാണ് നല്ലത് ഇതെല്ലാം തെളിവുകളാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് ചില ഹിൻഡാണ് പക്ഷെ അതൊന്നും ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്ക് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല എന്നാണ് പി സി ഷ്യമലച്ചൻ നമ്മെ പഠിപ്പിക്കുന്നത് എത്യോപ്പ്യയിൽ ക്രിസ്തുമാർഗം ആരംഭിച്ചതും അവിടെ നാലാം നൂറ്റാണ്ടിലെ ബിഷപ്പായിരുന്ന ഫ്ലൂമെന്തിയോസിനെ കുറിച്ചും പറയുന്ന ചരിത്രകാരന്മാരുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ സോക്രട്ടീസ് സൊസെമെൻ തെബോദോറിത്തോസ് റുഫൈനോസ് എന്നിവർ എന്നിവരായ എന്നിവരാണ് അവർ അവരെ അവരെല്ലാം ആ നാടിനെ ഇന്ത്യ എന്ന പേരിലാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ എത്യോപ്യയെ കുറിച്ച് പറയുമ്പോഴും ഇന്ത്യ എന്ന് പറയാറുണ്ട് മുന്നൂറ്റി അമ്പത്തിനാലിൽ ഇന്ത്യക്കാരനായ തയ്യോഫിലോസിനെ അന്നത്തെ റോമിലെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാൻഷ്യസ് ഒരു സംഘം ആളുകളോടൊപ്പം എത്തിയോപ്യ ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലേക്ക് അയച്ചതായി പറയപ്പെടുന്നു ഇതും ഇന്നത്തെ ഇന്ത്യയാണെന്ന് പറയാൻ ന്യായമില്ല അപ്പൊ ഈ പറയുന്നതെല്ലാം ഇന്ത്യ എന്നുള്ള പരാമർശം കൊണ്ട് ഇന്ന് കാണുന്ന ഇന്ത്യ അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഗ്രിഗറി അദ്ദേഹം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലിൽ മരിച്ചു എന്നാണ് പറയുന്നത് കണ്ടതായി പറയുന്ന മാർത്തോമാസ്ലിഹായുടെ നാമത്തിലുള്ള സന്യാസാശ്രമം മൈലാപൂരിലായിരിക്കാം എന്ന് ചിന്തിച്ചിരുന്നു എങ്കിലും പിന്നീട് അത് അറേബ്യൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് മാർത്തോമാസ്ലിഹായുടെ പേരിലുള്ള ഒരു ആശ്രമം ഒമ്പതാം നൂറ്റാണ്ടിൽ ആൽഫ്രഡ് കിങ് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ രാജാവായിരുന്ന ആൽഫ്രഡ് തന്റെ രണ്ട് ഭൃത്യന്മാരെ അതായത് സിഗ്ലം അതൽസ്റ്റൺ അവരെ റോമിലേക്കും ഇന്ത്യയിലേക്കും നേർച്ച കൊടുത്ത് അയച്ചതായി പറയുന്നു അതും ഇന്നത്തെ ഇന്ത്യ അല്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഇന്ത്യ എന്നുള്ള വിശാലമായ അർത്ഥം മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് നമ്മ ഇത് പറഞ്ഞു മനസ്സിലാക്കുന്നത് അദ്ദേഹം ബി സി സമേലച്ചന്റെ വളരെ ഗഹനമായ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്തത് പേർഷ്യൻ സഭയുടെ അറിവാണ് ഇന്ത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പേർഷ്യൻ സഭയുടെ അറിവ് എന്താണെന്ന് ചിന്തിക്കും പേർഷ്യൻ സോറി പേർഷ്യൻ ഗ്രന്ഥകാരന്മാർ ഇന്ത്യയെ എത്യോപ്യ അറേബ്യ അറേബ്യയെ ഉദ്ദേശിച്ച് പറയുന്നുണ്ടെങ്കിലും അവർ ഇന്ത്യയും പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയും സംബന്ധിച്ച് അറിവുള്ളവർ ആയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും പേർഷ്യൻ ഗ്രന്ഥകാരന്മാർ അപ്പോൾ അവിടെ വെസ്റ്റേൺ സിറിയക്ക് ഈസ്റ്റേൺ സിറിയക്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്ത്രീ സ്ത്രീ അല്ലെങ്കിൽ കാൽഡിയൻ സ്ഥിര ഈ ഭാഷാപരമായിട്ടുള്ള തെളിവുകളാണ് പറയുന്നത് ഉപയോഗിക്കുന്നവരെ പേർഷ്യൻ സഭയെന്നോ പൗരസ്ത്യസഭയെന്നോ പറയുന്നു അപ്പൊ ഈസ്റ്റേൺ സ്ഥിരക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് പേർഷ്യൻ സഭ അല്ലെങ്കിൽ കാൽഡിയൻ സഭ സഭ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ കൽദായ സഭയുണ്ട് അവർ ഉപയോഗിക്കുന്ന സുറിയാനി നമ്മുടെ അല്ല നമ്മൾ ഉപയോഗിക്കുന്ന സുറിയാനി വെസ്റ്റേൺ സിറിയക്കാണ് പാശ്ചാത്യ സുറിയാനി ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ കൽദായർ ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ സെറിയക്കാണ് ആ വ്യത്യാസം ഓർത്തിരിക്കണം അപ്പൊ വെസ്റ്റേൺ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നവരെ അന്ത്യോക്യൻ സുറിയാൻ സഭയെന്നും എന്നാൽ ഈസ്റ്റേൺ സിറിയക്ക് ഉപയോഗിക്കുന്നവരെ പൗരസ്ത്യ സഭയെന്നും അറിയപ്പെട്ടിരുന്നു ഈ ഭാഷ തന്നെയാണ് പതിനേഴാം നൂറ്റാണ്ടു മുതൽ നമ്മുടെ സഭയും ഉപയോഗിക്കുന്നത് അതായത് വെസ്റ്റേൺ സെറിയ ഈ വെസ്റ്റേൺ സിറിയക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഈ അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയാനായിട്ട് ഉള്ള ഒരു കാരണം അപ്പൊ സുറിയാനി സഭ എന്ന് പറയുന്നതും നമ്മെ അങ്ങനെ പറയാൻ കാരണം അത് തന്നെയാണ് ഇന്നലെ ഇവിടെ ഒരു വിവാഹത്തിന് ഞാൻ സംബന്ധിച്ചു ഒരു വൈറ്റ് പയ്യനാണ് നമ്മുടെ ഒരു പെങ്കുച്ചിനെ കെട്ടിയത് അപ്പൊ അവിടെ പുസ്തകം എല്ലാവർക്കും വൈ ഈ കല്യാണത്തിന്റെ പുസ്തകം കൊടുത്തപ്പോഴതിനകത്ത് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചെന്ന് കണ്ടു ഒരാളെ അടുത്ത് വന്നു ഈ സിറിയൻ ചർച്ചന്ന് കൊടുക്കാൻ കാരണം എന്താണ് എന്താണ് സിറിയുമായിട്ടുള്ള ബന്ധം സിറിയൻ ചർച്ചിന്റെ ഭാഗമാണോ നിങ്ങൾ എന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം വിശദീകരിക്കാനായിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ഭാഷയിൽ ഞാൻ പറഞ്ഞപ്പോഴ് ഇതാണ് മെയിനായിട്ടും നമ്മൾ അവരുടെ ലിറ്റർജി വി ബോറോഡ് ദയർ ലിറ്റർജി ദറ്റ് ഈസ് ദ സിറിയൻ ലിറ്റർജി അവർ വർഷ അവർ ലിറ്ററിലി അത് മെയിനായിട്ടുള്ള ഒരു കാരണമാണ് അപ്പം ഭാഷാപരമായിട്ടുള്ള ഒരു ബന്ധം അന്ത്യോഗികമായിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ സിറിയുമായിട്ടുണ്ട് എന്നുള്ള ബന്ധമാണ് നമുക്കുള്ള ഒരു ബന്ധം പാശ്ചാത്യ സുറിയാനി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പം ഈ രണ്ട് സഭകളിൽ പേഷ്യൻ സഭയാണ് മാർത്തോമാലിഹായെ ബഹുമാനപൂർവ്വം കാണുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ എ മിങ്ങാനയുടെ ഈ എന്ന് പറയുന്നത് ഒരു ചരിത്രകാരനാണ് വി സി ചുമലച്ചൻ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അദ്ദേഹം തെളിവുകളായിട്ടെടുക്കുന്നുണ്ട് ഡോക്ടർ എ മിങ്ങാനയുടെ ദ ഏർലി സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ തോമാസ് ലിഹയെ കുറിച്ചുള്ള പരാമർശം വളരെ ശ്രദ്ധേയമാണ് ഏതൊരു എഴുത്തുകാരും അത് ചരിത്രമോ ആരാധന പ്രാർത്ഥന പുസ്തകമോ കവിതയോ എന്തുമാകട്ടെ അതിൽ മാർത്തോമ ഇന്ത്യയിൽ സുവിശേഷം അറിയിച്ചു എന്ന് ബന്ധപ്പെടുത്തി എഴുതുന്നു പാർട്ടിയയിലും പേർഷ്യയിലും അനേകം വേല ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ പോലും അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ വേലയെ അവഗണിക്കുന്നില്ല അതാണ് മറ്റൊരു തെളിവ് ഇന്ത്യയുമായി ബന്ധപ്പെടുത്തിയാണ് എപ്പോഴും തോമാസ് ലീഹായെ അനുസ്മരിക്കുന്നത് ഗ്രീക്ക് പാശ്ചാത്യ സുറിയാനി എഴുത്തുകാർ ഈ നിലപാട് അവലംബിക്കുന്നില്ല അതിനാൽ തന്നെ അദ്ദേഹം ഒരു പുരോഹിതൻ പോലും ആയിരുന്നില്ല എന്നും അതിനാൽ ഒരു സഭ സ്ഥാപിക്കുവാൻ അവകാശമില്ല എന്നുള്ള വാദം സഭയിലുണ്ടായി അത് ഉണ്ടാക്കിയ വിവാദങ്ങൾ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം ഇന്നും അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല അതിൻ്റെ പേരിൽ ഉള്ള വേർതിരിവുകളും അല്ലെങ്കിൽ സഭിക്കാത്ത ഭിന്നതകളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ വർത്തമാസ് ലീഹായെക്കുറിച്ചുള്ള ചരിത്രപരമായ തെളിവുകൾ കാണുമ്പോൾ ഇതും അതിനകത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അടുത്തത് പേർഷ്യൻ സഭയുടെ അല്ലെങ്കിൽ പേർഷ്യയുടെയും വലിയ ഇന്ത്യയുടെയും യോഹന്നാൻ എന്ന മറ്റൊരു ശീർഷകമാണ് ഒരു സെപ്റ്റൈറ്റിലാണ് പേർഷ്യൻ സഭയെയും ഇന്ത്യൻ സഭയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ കൂടി നിത്യാസ ഉന്ന സംബന്ധിച്ച പേർഷ്യയുടെ യോഹന്നാൻ എന്ന പരാമർശം അഞ്ചാം നൂറ്റാണ്ടിലെ സൈസിക്കസിലെ ഗലാസിയോസും നാലാം നൂറ്റാണ്ടിൽ എവ്സേബിയോസും പന്ത്ര പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ മീഖായ പാത്രിസും ദീപന്യാസ്യോസ് ബർസ്ലീബിയും തങ്ങളുടെ രചനകളിൽ എടുത്തു പറയുന്നു അപ്പൊ ഈ ഇന്ത്യയുടെ യോഹന്ന അല്ലെങ്കിൽ പേർഷ്യയുടെ യോഹന്ന എന്ന് പറയുന്ന എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിഖ്യാസുനദോസിന് സംബന്ധിച്ച ഒരാളെ കുറിച്ചാണ് പരാമർശം അത് പലരും പറയുന്നുണ്ട് എന്ന് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ കണ്ടു നിഖ്യാസുനോദോസിന്റെ മൂലരേഖയായ ക്രോഡീകരിച്ച അല്ലെങ്കിൽ മൂലരേഖ ക്രോഡീകരിച്ച് പ്രചരിപ്പിച്ചിരുന്നുവോ എന്നുള്ള ചോദ്യമുണ്ട് അവിടെ അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിൽ അത് ഗലാസിയോസിന് എങ്ങനെ ലഭിച്ചു മറ്റ് പല ചരിത്ര രചന രചയിതാക്കളും ഇത് വിട്ടുകളയുവാൻ കാരണമെന്ത് അപ്പൊ ഈ എ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ എ ഡി അഞ്ഞൂറ് വരെ അല്ലെങ്കിൽ അഞ്ഞൂറിന് ശേഷമുള്ള അല്ലെങ്കിൽ അഞ്ഞൂറിനോട് അടുത്ത സമയം വരെയും മറ്റു രേഖകളിലൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാര്യം ഗലാസിയോസിന് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഒരു ചോദ്യം അതിനകത്ത് പറയുന്ന പേർഷ്യയുടെ യോഹനാനെ കുറിച്ച് പറയുവാൻ ഉള്ള കാരണം എന്തിനാണ് ഗലാസിയോസ് ഇത് പറയുമ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് പ്രദേശങ്ങളെ ആണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് ഊഹിക്കാം ഈ ഇന്ത്യ പേർഷ്യോടു പേർഷ്യയോടടുത്തു കിടന്ന തെക്കേ അറേബ്യ ആകാനാണ് സാധ്യത അപ്പോൾ ഈ പേർഷ്യയുടെ യോഹന എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയുമായിട്ട് വളരെ അകലത്തിലായതുകൊണ്ട് അത് അതിന് കിട്ടുന്ന തെളിവ് അല്ലെങ്കിൽ എന്താ അനുകൂ അനു അനുകൂലമായ അഭിപ്രായത്തെക്കാൾ കൂടുതൽ അത് തള്ളിക്കളയുവാനാണ് പി സി ശബലച്ഛൻ പരിശ്രമിക്കുന്നത് അപ്പോൾ ഈ പേർഷയുടെ യോഹനാരായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓർത്തിരിക്കേണ്ട സംഗതികൾ പ്രകാരമാണ് ഒന്ന് റോമാ സാമ്രാജ്യത്തിനകത്തുള്ള സഭയുടെ പ്രശ്നം ചിന്തിക്കുവാൻ പുസ്ത വിളിച്ചു കൂട്ടിയ സുന്ദർദോസ് റോമാ സാമ്രാജ്യത്തിലെ സഭാ നേതാക്കളെ മാത്രമാണ് ക്ഷണിച്ചിരുന്നത് അപ്പോൾ പേർഷ്യയിൽ നിന്ന് ഒരാൾ അവിടെ പോയി സംബന്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം ോമ സാമ്രാജ്യത്തിനകത്ത് അതായത് ക്രിസ്തന്തിരോസ് രാജാവ് ക്രിസ്ത്യാനിയായി തീരുമ്പോൾ അന്ന് അവിടെ നിലനിന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് കൈകാര്യം ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ സംസാരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് ആ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിനുള്ളിലുള്ള ക്രൈസ്തവ നേതാക്കന്മാരെയാണ് അദ്ദേഹം സ്വനോ ക്ഷണിച്ചത് സാമ്രാജ്യത്തിന് പുറത്തുള്ള പേർഷ്യൻ സഭ നേതാക്കളെ ക്ഷണിച്ചിരുന്നതിന് തെളിവില്ല ഈ സാമ്രാജ്യങ്ങൾ തമ്മിൽ സുഹൃദ് ബന്ധവും ഇല്ലായിരുന്നു പേർഷ്യയും റോമും തമ്മിൽ ബന്ധമില്ലായിരുന്നു പേർഷ്യയിൽ നിന്നുള്ള സഭാ നേതാക്കന്മാരെ ക്ഷണിച്ചിരുന്നുമില്ല അപ്പോൾ ഈ യോഹന്നാൻ നിഖ്യാ സുനി ദോസിന്റെ കാലത്ത് റോമാ സാമ്രാജ്യത്തിന്റെ അതിർത്തികളിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നിരിക്കണം ഈ നടക്കുന്ന സുനി കുറിച്ച് കേട്ട അദ്ദേഹം പ്രത്യേക ക്ഷണം കൂടാതെ അതിൽ സംബന്ധിച്ചതാകാം അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലാണ് ഈ സമയത്ത് ഈ നിഖ്യാ നടക്കുന്ന സമയത്ത് യോഖന്ന എന്ന് പറയുന്ന അദ്ദേഹം റോമ സാമ്രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് എവിടെയോ ഉണ്ടായിരുന്നിരിക്കാം അപ്പോ ഇവിടെ ഒരു സംഭവം നടക്കുന്നു എന്ന് കേട്ടുകൊണ്ട് അവിടെ പോയി ക്ഷണം കൂടാതെ തന്നെ സംബന്ധിച്ചു എന്നുള്ള ഒരു കണക്കൂട്ടലാണ് മൂന്നാമത്തത് സുനദോസിൽ സംബന്ധിച്ചു എന്നിരുന്നാൽ തന്നെയും മടങ്ങി ചെന്ന് ഉണ്ടായ സംഗതികൾ സഭയെ അറിയിച്ചതായി തെളിവില്ല കാരണം എൺപത്തഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം അതായത് എ ഡി നാനൂറ്റി പത്തിലാണ് പേർഷ്യൻ സഭ നിഖ്യാ വിശ്വാസ പ്രമാണത്തെ ഔദ്യോഗികമായി സ്വീകരിക്കുന്നത് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നാനൂറ്റി പത്ത് വരെ ഈ സുനർ കാര്യങ്ങളെ കുറിച്ച് പേർഷ്യൻ സഭയ്ക്ക് അറിവില്ലായിരുന്നു തന്നെ മനസ്സിലാക്കണം കാരണം നാനൂറ്റി പത്തിലാണ് നിഖ്യാ സുനർ നിശ്ചയപ്രകാരമുള്ള നിഖ്യാവിശ്വാസ പ്രമാണം അവരുടെ വിശ്വാസ പ്രമാണമായിട്ട് അവർ അംഗീകരിക്കുന്നത് ഇപ്പൊ ഇ എം ഫിലിപ്പോസിന്റെ വാദഗതിക്ക് ഈ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ കാരണങ്ങളാൽ വില കൽപ്പിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ എം ഫിലിപ്പോസ് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ ചിന്തിക്കുന്ന ചില സംഗതികൾക്ക് ചരിത്രപരമായ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഈ പുസ്തക ഈ അധ്യായത്തിലൂടെ അല്ലെങ്കിൽ ഈ പാഠത്തിലൂടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ചില ചോ ചോദ്യങ്ങളുണ്ട് ഇന്ത്യ എന്ന വധം കൊണ്ട് ഉദ്ദേശിക്കുന്ന നാടുകളെ അതെല്ലാമാണ് നമ്മൾ കണ്ടു ചെങ്കടലിന്റെ തീരത്തുള്ള തെക്കേ തീരത്തുള്ള എത്യോപ്യയും ആഫ്രിക്കയുടെ തെക്കൻ പ്രദേശങ്ങളൊക്കെ ചേരുന്ന സ്ഥലങ്ങളെയും ഇന്ത്യ എന്ന് അന്ന് വിളിച്ചിരുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു മൂന്ന് പാഠങ്ങളെങ്കിലും ഈ ആഴ്ച പഠിപ്പിക്കാമെന്ന് അതുകൊണ്ട് ഒരു പാഠം കൂടി പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഈ നാലാമത്തെ പാഠത്തെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ മനസ്സിലാക്കാൻ ഇഷ്ട ബുദ്ധിമുട്ടുള്ള ഒരു പാഠമാണ് എന്തെങ്കിലും ഉണ്ടോ എല്ലാരും ഉണർന്നിരിക്കുകയാണോ യൂണിറ്റ് ഒന്ന് പാഠം അഞ്ച് ഇന്ത്യൻ സഭയുടെ പേർഷ്യൻ ബന്ധം എന്നുള്ളതാണ് ഈ പാഠത്തിന്റെ പേര് എൻ്റെ പ്രാരംഭം ഇതാണ് ആദ്യമകാലം മുതൽ പേർഷ്യൻ സഭയുമായി ഭാരതത്തിലെ പുരാതന സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നു കരമാർഗം വടക്കേ ഇന്ത്യയുമായും കടൽ മാർഗം തെക്കേ ഇന്ത്യയുമായും ബന്ധപ്പെടുവാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ പേർഷ്യൻ സഭയുമായിട്ടുള്ള നമ്മുടെ സഭയുടെ ബന്ധമാണ് അപ്പോൾ കരമാർഗം നോർത്ത് ഇന്ത്യയുമായിട്ടും കടൽ മാർഗം തെക്കേൻ്റെയുമായിട്ടും ബന്ധപ്പെടുവാനുള്ള സാധ്യതകൾ അന്നുണ്ടായിരുന്നു പേർഷ്യൻ സഭ അന്ത്യോക്യൻ സഭയുടെ അധീരതയിലായിരുന്നതിനാൽ മലങ്കര സഭയും ആ അധീശത്വം അംഗീകരിച്ചിരുന്നു എന്നും വാദിക്കുന്നത് എത്രമാത്രം കഴമ്പുള്ളതാണ് അപ്പൊ അല പേർഷ്യൻ സഭ അന്ത്യോക്യൻ സഭയുടെ കീഴിലായിരുന്നോ എന്ന് ചിന്തിക്കണം ആ രീതിയിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അന്ത്യോഗികൻ സഭയുടെ കീഴിലായിരുന്നു പേർഷ്യൻ സഭ അതുകൊണ്ട് സ്ഥാന മലങ്കര സഭയും അന്ത്യോകയുടെ കീഴിലായിരുന്നു എന്നാണ് വാദിക്കുന്ന ചില വാദങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനും മുന്നൂറിനും ഇടയിൽ ബസ്രായേലെ ബിഷപ്പായിരുന്ന ദൂതി അല്ലെങ്കിൽ ദാവീദ് ഇന്ത്യയിലേക്ക് പോയി അനേകരെ ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് നയിച്ചുവെന്ന് ദ ക്രോണിക്കൾ ഓഫ് സിയർട്ട് അല്ലെങ്കിൽ സിയർട്ടിന്റെ മത്തിൽ പറയുന്നു അത് ശരിയാണെങ്കിൽ മൂന്നാം നൂറ്റാണ്ട് മുതലുള്ള ബന്ധം അവകാശപ്പെടാം അപ്പോൾ അത് ഒരു ചരിത്ര രേഖയാണ് അതിൽ പറയുന്നത് എന്ന് പറയുന്ന ബസ്രൈല ബിഷപ്പ് ഇന്ത്യയിൽ പോയി സുവിശേഷം അറിയിച്ചെന്നും അനേകരെ ക്രൈസ്തവ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള ഒരു പരാമർശം അങ്ങനെയാണെങ്കിൽ മൂന്നാം നൂറ്റാണ്ട് മുതലെങ്കിലും നമുക്ക് പേർഷീയുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരൻ പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ ഈശോദാദ് എന്ന വേദപുസ്തക വ്യാഖ്യാതാവ് തന്റെ റോമാ ലേഖനത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിരിക്കുന്ന നോട്ട് ശ്രദ്ധേയമാണ് അതിപ്രകാരമാണ് ഈ ലേഖനം ഇന്ത്യൻ പുരോഹിതനായ ദാനിയേലിന്റെ സഹായത്തോടെ മാർക്കോമായി ഗ്രീക്കിൽ നിന്നും സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതും മിങ്ങാനായുടെ പുസ്തകത്തിലുള്ളതാണ് അപ്പം ഈ ഈശോദാദ് എന്ന് പറയുന്ന ബൈബിൾ ട്രാൻസ്ലേറ്റർ അദ്ദേഹം റോമാലേഖനത്തിന്റെ ട്രാൻസ്ലേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഒരു മാർജിൻ നോട്ടായിട്ട് എഴുതുന്നതാണ് ഇന്ത്യയിലെ പുരോഹിതനായ ഇന്ത്യൻ പുരോഹിതനായ ദാനിയലിന്റെ സഹായത്തോടെ മാർക്കോമായി ഗ്രീക്കിൽ നിന്നും സുറിയാനിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തത് എഴുതി നാനൂറ്റി അടുത്ത് റിവാർഡ് ഷീറിലെ ബിഷപ്പ് മാന പേർഷ്യൻ ഭാഷയിൽ രചിച്ച രചനകൾ ഇന്ത്യയിലെ സഭയ്ക്ക് അയച്ചു കൊടുത്തു എന്നും എഴുതിയിട്ടുണ്ട് ഇവിടെയും ഇന്ത്യ എന്നത് ഏത് ഇന്ത്യയാണ് ഉറ എന്ന് ഉറപ്പിച്ചു പറയുക അസാധ്യമാണ് അപ്പോൾ ഇന്ത്യ എന്നുള്ള പദപ്രയോഗമുണ്ട് പക്ഷേ ഇന്ത്യ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനായിട്ട് നിലനിൽക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതിനും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയിൽ തെക്കേ ഇന്ത്യ സന്ദർശിച്ച് സന്ദർശിച്ച കോസ്മാസ് തന്റെ യൂണിവേഴ്സൽ ക്രിസ്ത്യൻ ടോപ്പോഗ്രഫി എന്ന ഗ്രന്ഥം ഗ്രീക്ക് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു അദ്ദേഹം ചെങ്കടൽ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രം വഴി കപ്പൽ മാർഗം ഇന്ത്യ സന്ദർശിച്ച ആളാണ് ഇത് കുറച്ചുകൂടി വിശ്വസിക്കത്തക്ക രേഖയാണ് കോസ്മാസ് കോസ്മാസിന്റെ ഇന്ത്യ സന്ദർശനം അതിനകത്ത് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ചെങ്കടൽ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഓഷ്യൻ ക്രോസ് ചെയ്ത് അദ്ദേഹം ഇന്ത്യയിലെത്തി എന്നുള്ളത് അത് തീർച്ചയായിട്ടും വിശ്വസിക്കാവുന്ന ഒരു രേഖയായിട്ട് കണക്കാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വന്നത് തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യയിലാകാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട് സിലോണിൽ പേർഷ്യയിൽ നിന്ന് വന്ന് വാസമർപ്പിച്ച ക്രിസ്ത്യാനികളും പട്ടക്കാരും ക്ഷമാശനും ആരാധനാ സംവിധാനങ്ങളും മലബാറിനെ കുറിച്ച് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മലബാറിനെ കുറിച്ച് കുരുമുളക് വിളയുന്ന മാലിയും കല്യാണ എന്ന സ്ഥലത്തെ പേർഷ്യൻ ബിഷപ്പും ഉണ്ടായിരുന്നതായി രേഖപ്പെടുന്നു ഇതെല്ലാം കോസ്മാസിന്റെ രേഖകളാണ് കോസ്മാസ് പറയുകയാണ് സിലോണിൽ ഇങ്ങനെ പേർഷ്യയിൽ നിന്ന് വന്ന പട്ടക്കാരനുണ്ടായിരുന്നു അത് ക്ഷമാശന്മാരുണ്ടായിരുന്നു ആരാധനാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മലബാറിനെ കുറിച്ചാണ് ഈ മാലി എന്ന് പറഞ്ഞിരിക്കുന്നത് മാലിയിൽ കുരുമള വിളി വിളയുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കേരളം തന്നെയാണ് അവിടെ കല്യാണ എന്ന സ്ഥലത്ത് പേർഷ്യൻ ബിഷപ്പും ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞു കോസ്മാസിന്റെ ചരിത്ര വിവരണമാണ് അപ്പൊ അവിടെയൊക്കെ തെക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സഭയുണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മൾ കാണുന്നത് ആറാം നൂറ്റാണ്ടിലെ പേർഷ്യൻ സഭ നെസ്റ്റോറിയൻ വിശ്വാസം പുലർത്തിയിരുന്നു നെസ്റ്റോറിയൻ വിശ്വാസം അത്രമാത്രം വികസിച്ചിരുന്നു എന്ന കാര്യം പ്രസിദ്ധമാക്കുക എന്നതായിരുന്നു കോസ്മാസിന്റെ ലക്ഷ്യം അത് നെസ്റ്റോറിയൻ വിശ്വാസമായിരുന്നു അന്ന് പേർഷ്യൻ സഭയുടെ വിശ്വാസം എന്ന് കോസ്മാസ് കാണിക്കുന്നുണ്ട് അത് നെസ്റ്റോറിയൻ വിശ്വാസം അത്രമാത്രം വളർന്നിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹം പറയുന്നതാണ് അപ്പോൾ ഈ പേർഷ്യൻ സഭയുമായിട്ടുള്ള മലങ്കര സഭയുടെ ബന്ധമാണ് നമ്മൾ ഈ കാണോണ്ടിരിക്കുന്നത് കോസ്മാസിന്റെ ചരിത്ര പുസ്തകത്തിലാണ് ഇത്രയും വിശദമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് സിലോണിലെയും അല്ലെങ്കിൽ കുരുമുളക് വിളയുന്ന മാലി എന്ന് പറയുന്ന അല്ലെങ്കിൽ മലങ്കര അല്ലെങ്കിൽ മലബാർ ആണ് എന്നുള്ളതൊക്കെയാണ് കാണുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുതൽ തീമോതിയോസ് പ്രഥമൻ പാത്ര അധികാരത്തിന് കീഴായിരുന്നു ഇന്ത്യയിലെ സഭയെന്നം കാണിക്കുന്ന തെളിവുകൾ ലഭ്യമാണ് അത് അതും പേർഷ്യൻ സഭയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന കുറിച്ചല്ല കോസ്മാസ് പറയുന്ന ചരിത്രത്തിന് മുമ്പുള്ള ചരിത്രത്തിന് മുമ്പുള്ള തെളിവാണ് കുടിയേറ്റം പേർഷ്യയെ ഭരിച്ചിരുന്ന സാപ്പൂ രണ്ടാമൻ അതിക്രൂരമായ പീഡനം തുടരുകയും ക്നായ് തോമയുടെ നേതൃത്വത്തിൽ രക്ഷ തേടി കേരളത്തിൽ വന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത് ഈ എഴുന്നൂറ്റി എഴുപത്തിയൊൻപതിന് മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത് നാലാം നൂറ്റാണ്ടിലാണ് അതായത് സാപ്പൂർ രണ്ടാമന്റെ ഭരണകാലം എന്ന് പറയുന്നത് മുന്നൂറ്റി ഒമ്പതിനും മുന്നൂറ്റി എഴുപത്തി ഒമ്പതിനും ഇടയിലാണ് അതെഴുപത് വർഷക്കാലം സാപ്പൂർ രണ്ടാമൻ പേർഷയിൽ വളരെ ക്രൂരമായ പീഡനത്തിയിരുന്നു ആ സമയത്ത് ക്രായത്തോമായ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ കേരളത്തിലേക്ക് കുടിയേറുകയുണ്ടായി അതാണ് ക്നാനായ കുടിയേറ്റം നമ്മൾ പറയുന്ന ഇന്ന് കാണുന്ന ജ്ഞാനായക്കാരുടെ പൂർവ്വചരിത്രം അങ്ങനെയാണെങ്കിൽ പേർഷ്യൻ സഭയുമായിട്ടുള്ള മലങ്കര സഭയുടെ ബന്ധം ആ സമയം മുതലെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവരെ അയച്ചത് പക്ഷേ അന്ത്യോക്യൻ പാത്രികീസ് ആണെന്നും കിഴക്കൻ്റെ കാതോലിക്കാണെന്നും കേരളത്തിൽ വാദിക്കുന്നവരുണ്ടെന്നാൽ ഇത് രണ്ടും പാത്രികീസോ കാതോലിക്കായോ അവകാശപ്പെടുന്നില്ല പാത്രികീസാണ് അല്ലെങ്കിൽ കിഴക്കൻ കാതോലിക്കായാണ് ഞായത്തോമായ കൂട്ടരെയും അയച്ചതെന്ന് കേരളത്തിൽ പറഞ്ഞു വരത്തുകയും ആ അവകാശവാദം നടത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ ഒരിക്കലും അവരവകാശപ്പെടുന്നില്ല അതായത് അന്ത്യോകൃൻ പാത്രികീസോ അല്ലെങ്കിൽ കിഴക്കൻ കാതോലിക്കായോ അല്ലെങ്കിൽ പേർഷ്യൻ കാതോലിക്കായോ അങ്ങനെ അയച്ചതായിട്ട് അവർ പറയുന്നില്ല പിന്നെ എങ്ങനെയാണ് ജ്ഞായത്വമ്മ വന്നത് അവിടെ ഉണ്ടായിരുന്ന പീഡനിമിത്തം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുകയാണ് അല്ലെങ്കിൽ സഭാപരമായിട്ടുള്ള ഒരു കുടിയേറ്റമല്ല പകരം അവരുടെ പ്രാണരക്ഷാർത്ഥം അവര് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് വിവിധ രേഖകൾ ഈ കുടിയേറ്റത്തെ കുറിച്ച് വിവിധ രീതിയിലാണ് വിശദീകരിക്കുന്നത് അതിൽ പറയുന്ന അബ്ഗാർ രാജാവെന്ന മുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ ജീവിച്ചിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു മറ്റൊരു രേഖയിൽ പറയുന്ന ഇഗ്നാഥ്യോസ് പാത്രികൃസ് അവിശ്വസനീയമാണ് കാരണം പതിമൂന്നാം നൂറ്റാണ്ട് വരെ അന്ത്യോഗ്യൻ സഭയിൽ പാത്രികേസന്മാർക്ക് ഇഗ്നാത്യോസ് എന്നുള്ള പേര് അവർ സ്വീകരിച്ചിരുന്നില്ല പതിമൂന്നാം നൂറ്റാണ്ട് വരെ അപ്പം അതിനു മുൻപ് അങ്ങനെ ഒരു ഇഗ്നാറ്റിയോസ് പാത്രികീസ് അയച്ചെന്നോ അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ജീവിച്ചിരുന്ന അബ്ഗാർ രാജാവ് അതിനെ കുറിച്ച് പറയാം ഇതൊന്നും ചരിത്രപരമായിട്ട് വിശ്വസിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ാക്കേണ്ടത് മറ്റൊരു കാര്യം നിക്കാ സുനഗ്ദോസിന്റെ പേരിൽ അറിയപ്പെടുന്ന അറബി ഖാനോൻ അത് വിശ്വാസമല്ല എന്ന് ഇ എം ഫിലിപ്പോ തന്നെ എഴുതിയിരിക്കുന്നുണ്ട് അറബിക്കാനോ നമുക്ക് അറിയാം ആ നിക്കുനോസിനെ കുറിച്ചുള്ള ഒരു രേഖയാണ് അത് ഒൻപതാം നൂറ്റാണ്ടിൽ നയൻത്ത് സെഞ്ചുറിയിൽ എഴുതിയതാണ് അത് എഴുതിയതാരാണെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതാണ് അത് ഗ്രിഗോറിയോസ് ബാരിയതാണ് മറ്റൊരു കാര്യം അറബി കാനൂൻ പൗരസ്ത്വ സഭകളുടെ എല്ലാം നിയമസമുച്ചയമാണെന്ന് വിചാരിച്ചാൽ പോലും അത് നിത്യാ സുനോദോസിൽ ഉത്ഭവിച്ചതല്ല മധ്യശതകത്തിൽ അഞ്ചോക്യയുടെ അധീശത്വം ഊന്നിപ്പറയാൻ വേണ്ടി തൽപര കക്ഷികൾ എഴുതി ചേർത്ത കൃത്രിമ അനുശാസനങ്ങളും അതിൽ കാണുന്നുണ്ട് അവിടെ സംശയം വീണ്ടും വിലപ്പെടുകയാണ് അറബി കാനൂൺ എന്ന് പറയുന്നത് നിക്കാസുനോദോസിന്റെ ക്രോഡീകരിച്ച നിയമസംഹിതകളാണ് എന്നുള്ള പഠിപ്പിക്കൽ തന്നെ അവിടെ പൊളിയുന്നുണ്ട് മറ്റൊന്ന് ഒൻപതാം നൂറ്റാണ്ടിന് മുമ്പ് അന്ത്യോഖ്യയുടെ അധീശത്വം ആരും കേട്ടിരുന്നില്ല പേർഷ്യൻ സഭ അന്ധ്യോഖ്യയുടെയും എത്യോപ്യൻ സഭ അലക്സാന്ദ്രിയയുടെയും അധീക്ഷത്തിൽ കീഴിലായിരിക്കണമെന്ന് ഇതിന് ചരിത്രപരമായ വില കൽപ്പിക്കുക സാധ്യമല്ല അപ്പൊ ഈ അറബി കാനൂനിൽ പറയുന്ന കാര്യമാണ് പേർഷ്യൻ സഭ അന്ധോക്കയുടെയും എത്യോപ്യൻ സഭ അലക്സന്ദ്രിയായുടെയും അതീഷത്തിൽ ഇരുന്ന് കൊള്ളണം എന്നുള്ളത് അതും അംഗീകരിക്കുവാൻ സാധ്യമല്ല അഞ്ചാമത്തെ കാര്യം അറബി കാനൂൺ സം സംഹിതയിൽ ഇന്ത്യ ഇന്ത്യയെന്നോ മലങ്കര സഭയെന്നോ ഉള്ള പദങ്ങൾ കാണാവുന്നതല്ല ഇതിന്റെ രചയിതാവിന് അന്ന് അങ്ങനെ ഒരറിവും ഉണ്ടായിരുന്നില്ല മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കിഴക്കേ തീരം മുതൽ ഭൂമിയുടെ അതിർവരെയും കിഴക്കോട്ടുള്ള ദേശം മുഴുവനും അന്ത്യോകയുടെ അതിശത്വം അംഗീകരിക്കണമെന്നാണ് ആ അറബിക്കാനൂരിൽ പറയുന്നത് അപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശം ഉണ്ടെന്നോ അവിടെ ഒരു സഭയുണ്ടെന്നോ ഒന്നും ഈ എഴുതിയ ആൾക്കറിയില്ല പകരം അദ്ദേഹം അദ്ദേഹം മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കിഴക്കേ തീരം മുതൽ അങ്ങ് കിഴക്കേ അറ്റം വരെ സമുദ്ര ഭൂമിയുടെ അറ്റത്തോളം ഉള്ള അധീശത്വത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പൊ അതൊന്നും ചരിത്രപരമായിട്ട് അംഗീകരിക്കുവാൻ കഴിയുന്ന രേഖകളല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്തത് അലക്സാന്ദ്രിയയും അന്ത്യോക്യയും മുൻകൈയെടുത്ത് പൗരസ്ത്വ നാടുകളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചതാണ് അറബിക്കാലം അത് അവരുടെ സ്വാർത്ഥപരമായ നേട്ടത്തിനു വേണ്ടി ആയിരുന്നു നേരത്തെ പറഞ്ഞല്ലോ അന്ത്യോക്യയും അലക്സാന്ദ്രിയയും പേർഷ്യൻ സഭ അന്ത്യോക്കിയയുടെ കീഴിലും എത്യോപ്യൻ സഭ അലക്സാന്ദ്രിയയുടെ കീഴിലും ഇരിക്കണമെന്നുള്ള ഒരു അനുശാസനം അതിനകത്തുണ്ട് അതുകൊണ്ട് ഈ രണ്ട് സഭകൾ അന്ത്യോക്യൻ സഭയും അലക്സാന്ദ്രിയൻ സഭയും കൂടി ഇതിന്റെ പ്രചരണം ഈ അറബിക്കാനോ പ്രചരിപ്പിക്കാൻ തുടങ്ങി അവർക്ക് മറ്റുള്ളവരുടെ മേലുള്ള അതീശത്വം ഉറപ്പിക്കാൻ വേണ്ടി മറ്റൊരു കാര്യം ഫിലിപ്പോസിന്റെ പ്രസ്താവന ഇ എം ഫിലിപ്പോസിനെ കുറിച്ചാണ് പറയുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എ ഡി അഞ്ഞൂറാം ആണ്ടത്തെ സുറിയാനി കൈയെഴുത്ത് അല്ലെങ്കിൽ സുറിയാനി കൈയെഴുത്ത് പ്രതി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ കുസ്തിനോസ് സുനഗോസിന്റെ സുനദോസിൽ അന്ത്യോക്യക്ക് കൊടുത്ത് എന്ന അധികാരം അത് കേവലം ഒൻപതാം നൂറ്റാണ്ടിലെ അറബി കാനൂൻ പ്രകാരം നൽകുന്ന അധികാരത്തെ കൂടുതൽ ബലപ്പെടുത്തുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമാണ് അവിടെയും കാര്യമായ ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല എട്ടാമത്തെ ഒരു തെളിവ് എത്യോപ്യൻ സഭയെ കുറിച്ച് അറബി കാനൂൻ അനുശാസിക്കുന്നത് ഇപ്രകാരമാണ് കാലാകാലങ്ങളിൽ നിയമിതരാകുന്ന കോപ്റ്റിക് ബിഷപ്പുകൾ ബിഷപ്പുമാർ എത്യോപ്യയെ ഭരിച്ചു കൊള്ളണം എത്യോപ്യൻ സ്വദേശിയരായിട്ടുള്ള അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു അനുശാസം അതിനകത്തുണ്ട് പക്ഷെ ഇരുപതാം നൂറ്റാണ്ട് അല്ലെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അല്ലെ ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പകുതിയോടെ അടുത്ത സമയം മുതൽ എത്യോപ്യൻ സഭയിൽ തദ്ദേശീയരായിട്ടുള്ള ബിഷപ്പുമാരും അവരുടെ നേതാവായിട്ട് അവിടെ നിന്ന് തന്നെയുള്ള പത്രിക കേസും ഭരണം നടത്തുന്നുണ്ട് ഇപ്പോഴും എത്യോപ്യൻ സഭയിൽ അവരുടേതായിട്ടുള്ള ബിഷപ്പുമാരുണ്ട് അവരുടേതായിട്ടുള്ള പത്രിക പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഈ അറബി കാനോന്റെ വെളിച്ചത്തിൽ എത്യോപ്യൻസിന് അവര് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുകയില്ലായിരുന്നു എത്യോപ്യക്കാരെ നമുക്കറിയാമല്ലോ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ ഈ എത്യോപ്യൻസും ഈജിപ്ഷ്യൻസും തമ്മിലുള്ള വ്യത്യാസം ഈ നിറത്തിന്റെ ഒരു വ്യത്യാസമാണ് അതുകൊണ്ട് ഈജിപ്ഷ്യൻസ് പറയുന്നത് അവരുടെ കീഴിൽ ഇരുന്ന് കൊള്ളുന്നതാണ് ഇത് തന്നെയാണ് ഈ അന്ത്യോക്യ പറയുന്നത് അത് നിറത്തിൻ്റെയും ഒക്കെ ഒരു സംഭവമാണ് അവരുടെ കീഴിലാണ് മലങ്കര സഭ സഭയിരിക്കേണ്ടതെന്നുള്ള ഒരു അനുശാസനം അപ്പൊ ഇതൊന്നും ചരിത്രപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് മാത്രമല്ല എത്യോപ്യൻ സഭ അലക്സാന്തൻ സഭയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞിട്ട് അതൊരു സ്വതന്ത്ര സഭയായിട്ടാണ് നിലനിൽക്കുന്നത് ആ മുൻപുണ്ടായിരുന്ന ബന്ധമോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഒന്നും തന്നെ പിന്നീട് അവർ അവകാശപ്പെടുന്നില്ല അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഏർ ഇന്ന് എത്യോപ്യൻ കോപ്റ്റിക് സഭയുടെ മേൽക്കോയ്മ ഒന്നും അംഗീകരിക്കുന്നില്ല കൂടാതെ പേർഷ്യൻ അർമീനിയൻ സഭകളും ഒരിക്കലും അഞ്ചോക്കിയയുടെ അതീശത്വം അംഗീകരിച്ചിരുന്നില്ല അപ്പൊ ഈ അഞ്ചോക്കിയുടെ കീഴിലാണ് ഇതൊക്കെ ഇതെല്ലാം എന്ന് പറയാൻ വേണ്ടി എഴുതി ചേർക്കുന്ന അറബി അറബിക്കാനോനെ കുറിച്ചാണ് നമ്മൾ കണ്ടത് ആ പറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെ ചരിത്രപരമായിട്ട് തെളിവുകളായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല ഗ്നാനായ കുടിയേറ്റം മലങ്കർ സഭയെ പേർഷ്യ സഭയുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ശരിയാകാം എന്നാൽ അന്ന് കുടിയേറിയവർ പീഡന നിമിത്തം അല്ലെങ്കിൽ പീഡന നിമിത്തം പ്രാണരക്ഷാർത്ഥം പേർഷ്യട്ടു എന്നതാണ് അതുകൊണ്ട് പേർഷ്യൻ സഭാധ്യക്ഷന്റെ അറിവോടും അനുവാദത്തോടും വന്നവരായിരുന്നു എന്നുള്ള ആ രീതിയിലുള്ള പഠിപ്പിക്കൽ അതിന് കഴമ്പില്ല ആ കുടിയേറ്റവും അന്ത്യോക്യുമായിട്ട് ഒരു ബന്ധവും അപ്പം പേർഷ്യൻ സഭയുടെ അധ്യക്ഷനാണ് ഇവരെ വിട്ടതെന്നോ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭയുമായിട്ടുള്ള അല്ലെങ്കിൽ അവർ അവരുടെ അറിവോടെയാണ് ഇവർ വന്നതെന്നോ ഒന്ന ഒന്നും തന്നെ നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധ്യമല്ല കാരണം അവര് പീഡനിമിത്തം പ്രാണരക്ഷാർത്ഥം ഓടി വന്നവരാണ് ഇപ്പൊ പേർഷ്യൻ സഭയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട് പക്ഷേ പേർഷ്യൻ സഭയുടെ കതോലിക്കായുമായിട്ടോ അല്ലെങ്കിൽ അന്ത്യോഗ്യൻ സഭയുടെ പാത്രികസുമായിട്ടോ ഈ കുടിയേറ്റത്തിന് യാതൊരു ബന്ധമില്ല ഇന്ന് ഈ ഗ്നായക്കാർ പറയുന്നത് അന്ന് അന്ത്യോഗ്യൻ പാത്രികസാണ് അവരെ വിട്ടതെന്നാണ് അങ്ങനെ പറയാൻ യാതൊരു ന്യായവുമില്ല എന്നാണ് വി സി ശ്യാമലച്ചൻ തന്റെ ഗ്രന്ഥത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് സത്യവുമാണ് അപ്പൊ ആ കുടിയേറ്റത്തിന് മുമ്പ് തന്നെ മലങ്കര സഭ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് ന്യായമായ ചിന്തയാണ് അപ്പം ഈ കുടിയേറ്റത്തിന് മുമ്പ് തന്നെ മലങ്കര സഭ നിലനിന്നിരുന്നു അതുകൊണ്ട് മലങ്കര സഭ അതിനു ശേഷമോ അല്ലെങ്കിൽ ആ രീതിയിലോ ഉണ്ടായതാണെന്ന് പഠിപ്പിക്കുവാനായിട്ട് സാധ്യമല്ല അങ്ങനെയുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് ഉണ്ടായിരുന്ന അവരുടെ അറിവാണ് അവരെ ഇവിടേക്ക് വരുവാൻ പ്രചരിപ്പിച്ചത് അപ്പൊ പേർഷ്യയിൽ നിന്ന് ഈ ക്രായത്വമായയുടെ കൂടെ വരുന്ന ആളുകൾക്ക് കേരളത്തിലേക്ക് വരണമെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ അറിവുണ്ട് ഇങ്ങനെ ഒരു ക്രൈസ്തവ സമൂഹം ഇന്ത്യയിൽ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പൗരസ്ത നാട്ടിലുണ്ടെന്നോ ഉള്ള അവരുടെ അറിവാണ് അവർക്ക് അവിടെ വരുവാനായിട്ട് കാരണമായത് അല്ലാതെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അന്ത്യോക്യൻ പാത്രികീസോ അല്ലെങ്കിൽ പേർഷ്യൻ കാതോലിക്കായോ അവരെ അയച്ചെന്നുള്ള വാദം ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധ്യമല്ല ഇവിടെയും ചില ചോദ്യങ്ങളുണ്ട് നിങ്ങള് തീർച്ചയായിട്ടും ഈ പാഠങ്ങൾ കുറച്ച് ആഴത്തിൽ വായിച്ച് മനസ്സിലാക്കണം ഇവിടെ പാഠം അവസാനിപ്പിക്കുകയാണ് കാരണം സമയം കഴിഞ്ഞതുകൊണ്ട് ഇനിയും ഈ യൂണിറ്റില് ഒരു പാഠമാണ് അവശേഷിക്കുന്നത് ആറാമത്തെ പാഠം അത് നമുക്ക് പിന്നീട് പഠിക്കാം ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ തീർക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കുന്നില്ല അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇത് വെറും ഒരു ഔട്ട്ലൈൻ മാത്രം മാത്രമായി പറയുന്നത് നിങ്ങൾ വായിക്കും പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു ഗൈഡായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു ആഴത്തിലുള്ള ഒരു പഠനമൊന്നുമല്ല ഈ നടത്തുന്നത് അതിനുള്ള സമയവും നമുക്കില്ല നിങ്ങൾക്ക് ഇത് ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഔട്ട്ലൈൻ ഒരു ഗൈഡ് എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അതിനെ എടുക്കാവൂ എന്നും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഈ പുസ്തകം വായിക്കണം ഇപ്പൊ ഈ കാണുന്ന നിങ്ങൾ നിങ്ങൾക്കത് ലിങ്ക് അയച്ചു തരും അത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ചെങ്കിൽ മാത്രമേ എന്തെങ്കിലും പിടികിട്ടുകയുള്ളൂ അപ്പൊ ഈ കേട്ട കാര്യങ്ങളും ആ നിങ്ങൾ വായിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഓക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് പേർഷ്യ എന്ന് പറയുന്നത് നെൽസനാണ് ഇത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഇറാൻ എന്നാണ് ഇപ്പം പറഞ്ഞു വിളിക്കുന്ന എല്ലാ ഇതിലും വരുന്നത് ഇറാനിന്ന് ഈ ഈഷ്യ അവർ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ബന്ധമുണ്ട് ഈ പാഴ്സികളും പിന്നെ ഇതൊക്കെ ആലോചിച്ചു നോക്കുമ്പോഴേ ഇറാനിൽ നിന്ന് പല ബന്ധം അങ്ങനെ കരമാർഗം ഉള്ളതായിട്ട് കാണാം ഈ പേർഷ്യ ഈ നമ്മുടെ കേരളത്തിലും ഭർത്തമ സ്ലിഹ കരമാർഗം വന്നു എന്ന് പറയുന്നത് ചിന്തിക്കാൻ ഒരു ഒരു വകുപ്പല്ലേ അത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കരമാർഗം വന്നു എന്നും ചിന്തിക്കാം കടൽ മാർഗം വന്നും ചിന്തിക്കാം അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ പരീക്ഷിത പ്രവർത്തനത്തിന് ശേഷം കടൽമാർഗം ആയിരിക്കാം കേരളത്തിൽ വന്നത് കാരണം കരമാർഗം നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയുമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളോ ബന്ധങ്ങളോ അന്ന് സുലഭമായിരുന്നില്ല രണ്ടാമത് ഒരു ചോദ്യം ഈ നെസ്തോറിയ വിശ്വാസം ആണ് പേർഷ്യൻ സഭ വെച്ച് പുലർത്തിയിരുന്നെന്ന് പറയുന്നത് അപ്പോൾ മാർത്തോമാസ്ലിയ വന്ന് പഠിച്ച പഠിപ്പിച്ച സമയത്ത് ഈ നെസ്റ്റോറിയ വിശ്വാസമൊന്നും ഒന്നും പ്രചരിച്ചിരുന്നില്ല അപ്പൊ അത് എത്രത്തോളം വാസ്തവമാണ് കാരണം മാസ്ലിയ പഠിപ്പിച്ച വിശ്വാസം സത്യവിശ്വാസമാണ് തീർച്ചയായിട്ടും പക്ഷെ ഈ നെസ്റ്റോറിയൻ വിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുന്നത് അതിനുശേഷമാണ് നെസ്റ്റോറിയൻ ആ ഒരു എന്താ പറയുന്നത് വേദവിപരീതം ഉണ്ടായല്ലോ ലസ്റ്റോറി ലസ്റ്റോറിന്റെ പഠിപ്പിക്കലിൽ ഉണ്ടാകുന്നത് നാലാം നൂറ്റാണ്ടില് ആ നാലാം നൂറ്റാണ്ടിന് ശേഷമുള്ള ബന്ധത്തിൽ മലങ്കര സഭയ്ക്കും ആ ഒരു ബന്ധമുണ്ടായോ എന്നുള്ള സംശയമേ ഉള്ളൂ ഇപ്പോഴും ഈ തോഴിയൂർ സഭയുമായിട്ടുള്ള ബന്ധം അത് വിശ്വാസ പെർഷ്യൻ സഭയുമായിട്ടുള്ള ഒരു ബന്ധമല്ലേ തോഴിയൂർ സഭയുമായിട്ടുള്ള ബന്ധം എന്ന് അവര് ആ കൽതായ വിശ്വാസം നിലനിർത്തുന്ന ഒരു കൂട്ടരാണ് ക്നാനായ അല്ല കൽതായ അൽതായ അൽതായ അത് പേർഷെ ഇപ്പം ഇറാഖിലുള്ള ഒരു അവരുടെ പാതൃകസൊക്കെ ഇറാഖിലാണ് അദ്ദേഹം അവര് ആ വിശ്വാസം നിലനിർത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് ഉള്ള വിശ്വാസം അവരും വിശ്വ നിലനിർത്തുന്നത് സ്റ്റോറി എന്നുള്ള പേര് കൊണ്ട് അന്ന് അവരങ്ങനെയായെങ്കിലും പിന്നീട് അതിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് പേടിച്ചിരിക്കന്നെ പേടിയാ ഇത് കാരണം ഇത് ഹിസ്റ്ററി ആയതുകൊണ്ട് ഇച്ചിരി ടഫാണ് നമുക്ക് ഒരു വേദപുസ്തകത്തിലെ ഒരു ഭാഗം പഠിപ്പിക്കുന്ന പോലെ അല്ല ഇത് അതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് കഴിയുന്നൊക്കെ ഇടാം നമുക്ക് കഴിയുന്നിടാൻ പറ്റത്തില്ല അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട് വളരെ പ്രിസൈസ് ആയിട്ട് മാത്രമേ നമുക്ക് പഠിക്കാൻ പറയാൻ പറ്റുന്നുള്ളൂ നമ്മൾ എലാബറേറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ അത് ഗ്രഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ അത് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ഓരോരുത്തരും അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം അപ്പം അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ഈ ആറാമത്തെ പാഠം ഒന്നാം യൂണിറ്റിന്റെ ആറാമത്തെ പാഠവും ആ രണ്ടാം യൂണിറ്റിലെ ഒന്നോ രണ്ടോ പാഠങ്ങളും രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ പാഠങ്ങൾ നിങ്ങൾ വായിച്ച് ഒരു ചെറിയ ഐഡിയായുമായിട്ട് വേണം വരാൻ ഓക്കെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും ശുദ്ധമുള്ള പിതാവേ ശുദ്ധമുള്ളതിന്റെ രാമത്താൽ ഞങ്ങൾ കാത്തുകൊള്ളണമേ രക്ഷിതാവായ പുത്ര ദൈവമുള്ളതിന്റെ സ്ത്രീവായാൽ മറിച്ചുകൊള്ളണമേ ശുദ്ധമുള്ള കുടീരങ്ങളായ ദൈവമായ കർത്താവേ നേരമക്കലും എല്ലാ സമയത്തിലും ദൈവത്തിന്റെ ചെറു കീഴ്നേ ആമേൽ പുത്രനുതായമായഗ്രഹങ്ങളും ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇപ്പോഴെപ്പോൾ എന്നെയൊക്കെ ഉണ്ടായിരിക്കും മാറാകണമേ ആ മേൽ അച്ഛൻ അച്ഛനോർപ്പിച്ചതുപോലെ നമ്മുടെ പോർഷൻസ് നമ്മൾ ആദ്യം ഒന്ന് വായിച്ചിട്ട് വന്നാല് അച്ഛൻ ലെക്ചർ ചെയ്യുമ്പോ നമുക്ക് ഫോളോ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും മെറ്റീരിയൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അറിയിക്കുക ഒന്ന് വായിച്ചുകൊണ്ട് കൊണ്ട് വരും അടുത്തൊരു മൂന്ന് ലെസൻസ് ഒന്ന് വായിച്ചുകൊണ്ട് ആൻഡ് ഗുഡ് വന്നാല് താങ്ക് യു